സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓഡീഷനിലൂടെയായിരുന്നു മോഹൻലാലിനെ മഞ്ഞു വിരിഞ്ഞ പൂക്കളിലേക്ക് തിരഞ്ഞെടുത്തത്. നാലോളം പേരാണ് മഞ്ഞു വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാലിനെ ഓഡീഷൻ ചെയ്തത്. അന്ന് മോഹൻലാലിനെ ഇൻ്റർവ്യൂ ചെയ്ത നാല് പേരിൽ പിന്നീട് മലയാള സിനിമയിൽ വിജയക്കൊടി പാർച്ച ഒരു സംവിധായകനുമുണ്ടായിരുന്നു. ആ സംവിധായകനാണ് മോഹൻലാലിന് ഏറ്റവും കുറവ് മാർക്ക് നൽകിയത്, അല്ലെങ്കിൽ മോഹൻലാലിനെ അന്ന് തഴയാൻ ശ്രമിച്ചത്. ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ, അന്ന് മോഹൻലാലിന് ഏറ്റവും കുറവ് മാർക്ക് നൽകിയ ആ ആൾ തന്നെയാണ് പിന്നീട് മോഹൻലാലിന് ആദ്യത്തെ രണ്ട് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമകൾ ഒരുക്കിയത്. മറ്റാരുമല്ല, അന്ന് ഫാസിലിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന സംവിധായകൻ സിബിമലയിലാണ് മോഹൻലാലിന് ഏറ്റവും കുറവ് മാർക്ക് നൽകിയത്. എന്നാൽ പിന്നീട് ഇരുവരും ഉറ്റ സുഹൃത്തുക്കൾ ആവുകയും ചെയ്തു. ഈ സംഭവത്തെക്കുറിച്ച് സംവിധായകൻ സിബിമലയിൽ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഫാസിലിൻ്റെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടറായി ഞാനും ഉണ്ടായിരുന്നു. ചിത്രത്തിൻ്റെ തിരക്കഥാരചനയുടെ തുടക്കം മുതൽ ഞാൻ ആ സിനിമയോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ്. ചിത്രത്തിലേക്കുള്ള പുതുമുഖങ്ങളുടെ ഓഡീഷൻ പ്രോസസ്സിലും ഞാൻ ഭാഗമാവുകയുണ്ടായി. മോഹൻലാലിനെ ആദ്യമായി ഇൻ്റർവ്യൂ ചെയ്ത നാല് പേരിൽ ഒരാളായിരുന്നു ഞാൻ. അന്ന് അദ്ദേഹത്തിന് ഏറ്റവും കുറവ് മാർക്ക് നൽകിയ ഒരാളാണ് ഞാൻ. കൗതുകകരമെന്ന് പറയട്ടെ, മോഹൻലാലിന് ആദ്യമായി ലഭിച്ച രണ്ട് ദേശീയ അവാർഡ് എൻ്റെ ചിത്രങ്ങളിലൂടെയായിരുന്നു. അന്ന് ഷൂട്ടിൻ്റെ ചാർട്ടിംഗ് ഒക്കെ ഞാനാണ് ചെയ്തിരുന്നത്. മോഹൻലാൽ കൊടൈക്കനാലിലെ ലൊക്കേഷനിൽ വരുന്നത് ഒരു കാർട്ടൺ സിഗരറ്റുമായാണ്. അങ്ങനെ അത് ഷെയർ ചെയ്ത് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി. ഞാൻ ചാർട്ട് ചെയ്യുമ്പോൾ ലാൽ പറയുമായിരുന്നു, എൻ്റെ സീനുകൾ പിന്നത്തേക്കാക്കു സിബി, എനിക്കിതൊക്കെ പഠിക്കാമല്ലോ. എന്നെ ക്ലാപ്പടിക്കാനൊക്കെ സഹായിച്ചിരുന്നത് അന്ന് ലാലായിരുന്നു, സിബിമലയിൽ പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. താങ്ക് യു.